श्री नजीब कांतपुरम इवे अहिमसाक्ष्य पालं निपु अलुवा मुझे आ पालं मुचमा कड़ल अपिले क्रमके नींद निरत अटोल मुंमंत्र अरेस्ट इत राष्ट्रीय प्रेरित आरोप श्री नजीब कांतपुरम इत राष्ट्रीय प्रेरित ई केस पालवुमी बंधपेट् अरस्ट आद्यम अरस्ट इन नम्बे पुदुमराम वकुप मंत्री जी सुधाकरन कम जोलियुमी बंधपेट् मुपान पणिक मुझे संस्थान भर इक्ष इक्यम वाले व्यक्त ई केसुमी बंधपेट् जी सुधाकरन पर प्रस्ताव नम्डे मुंबल पाले वीच्चुटी अरवाद आलग तीर्च अरारान अलनोट वह उदस्थर इन मंत्री और तरह पंगा जी सुधाकर प्रस्ताव मषि उणा इन नमें मुंबल निकाय याद इत राष्ट्रीय प्रेरित केर पिणाई सरकार कल्देश राष्ट्रीय വിജിലൻസിനെ ആയുധമാക്കി അല്ലെങ്കിൽ ആയുധമാക്കി ഇത് എവിടെയോ കിടക്കുന്ന ദുരൂഹമായ അമൂർത്തമായ ഒന്നല്ല ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത് അവിടെ ഒരു പാലം അഴിമതിയുടെ സ്മാരകമായി പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു ശ്രീ നജീബ് കാന്തപുരം കമ്പിയുടെ ലെവലേഷൻ ഇല്ലാത്ത ഒരു പാലം അവിടെ പണിതുയർത്തിയിരിക്കുന്നു എന്റെയും അങ്ങയുടെയും പണം 42 കോടി ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഈ പറയുന്ന ഒരു ടിഒ സ്റ്റോറേജ് മാത്രം വിചാരിച്ചാലാണ് ഈ പറയുന്ന ക്രമക്കേടുകളുടെ കൂമ്പാരം നടക്കുകയെന്ന് അരിയാഹാരം കഴിക്കുന്ന ആരെങ്കിലും വിശ്വസിക്കുമോ ശ്രീ നജീബ് കാന്തപുരം नमुक कृत्यम मनस्यमेंट ई केस कुटवाणी कुटवा इन पुदुमराम वकुप मंत्री तेरह श्रीकांतपुरम अल आदमेंदान പരിശോധിക്കേണ്ടത് ആരായിരുന്നു പാലത്തിന് കുറ്റമുണ്ടെങ്കിൽ കണ്ടെത്തേണ്ടത് ആരായിരുന്നു ആദ്യമായി ഇതിനെതിരായി ഉയർന്നു വന്ന ആരോപണം ടാർ പൊളിയുന്നു എന്നുള്ളതാണ് ആരാണ് ടാർ ചെയ്തത് മാത്രമല്ല നമുക്കൊക്കെ മനസ്സിലാക്കാം ഇബ്രാഹിം കുഞ്ഞിനെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് നേരത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇതിൽ മൊബിലൈസേഷൻ ഫണ്ട് അഡ്വാൻസ് കൊടുത്തു എന്നതാണ് ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ട് ആരോപിക്കപ്പെട്ട കുറ്റം എന്ന് പറയുന്നത് ആ പണം പലിശ സഹിതം കരാറുകാർ അയച്ചിട്ടുണ്ട് അടച്ചിട്ടുണ്ട് ഇനി ഈ കരാറുകാരാണ് കുറ്റക്കാരെങ്കിൽ എന്തിനു ഈ കരാറുകാർക്ക് വീണ്ടും 1000 കോടിയുടെ വീണ്ടും പുതിയ വർക്കുകൾ കൊടുക്കാൻ ഇടയായ സാഹചര്യം എന്താണ് നമുക്ക് ഇതിലൊക്കെ ഒരു കൃത്യതയുണ്ട് മന്ത്രിസഭയ്ക്ക് പോലും ബോധ്യമുള്ള മന്ത്രിമാർക്ക് ബോധ്യമുള്ള എല്ലാവർക്കും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ബോധ്യമുള്ള ഒരു കാര്യം ഇത് ഇടതുപക്ഷം ഇപ്പോൾ അവർക്കെതിരെ ഉയർന്നിരിക്കുന്ന ലഹരി മരുന്നിന്റെ ഗന്ധം അവരുടെ ദേഹത്ത് പുരണ്ട ലഹരി മരുന്നിന്റെ ഗന്ധം ഇതുകൊണ്ട് അങ്ങ് പൂശിക്കളയാമെന്നാണ് ശ്രീ നജീബ് കാന്തപുരം 102 ഗദ്ദറുകളിൽ 97 വിള്ളൽ 19 സ്പാനുകളിൽ 17 എണ്ണം മാറ്റണം 18 പിയർ ക്യാപ്പുകളിൽ 16 എണ്ണത്തിൽ വിള്ളൽ ഈ ശ്രീധരൻ പറഞ്ഞതാണ് ഈ പാലത്തിന്റെ ഘടനാപരമായ പ്രശ്നങ്ങൾ ഈ ശ്രീധരൻ പറഞ്ഞതാണ് ഉപരിതലത്തിലെ കുഴികൾ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ കാട് കാണാതെ മരം കാണുന്ന പോലെയാണ് അങ്ങ് പറയുന്നത് ആ പാലം അടിമുടി പൊളിഞ്ഞു നിൽക്കുകയായിരുന്നു ശ്രീ നജീബ് കാന്തപുരം അതിൽ ഈ സർക്കാർ ഏതെങ്കിലും കാലത്തുണ്ടായപ്പോൾ ഉപരിതലത്തിലെ വിള്ളൽ കാണിച്ചില്ല എന്ന് പറഞ്ഞ യുക്തി എന്താണ് ആ പാലം അടിമുടി അഴിമതിയുടെ സാക്ഷ്യമാണ് ശ്രീ നജീബ് കാന്തപുരം അതിന് നിർമ്മാണം തുടങ്ങി വെച്ചത് ആരാണ് ദേശീയപാത അതോറിറ്റിയുടെ സ്ഥലത്ത് ദേശീയപാത അതോറിറ്റി പണിയണ്ട ആ പാലം ഞങ്ങൾ പണിയാമെന്ന് പറഞ്ഞുകൊണ്ട് പോയത് ആരാണ് ആരാണ് ഭരണാനുമതി നൽകിയത് അതെ ഈ ഭരണാനുമതി നൽകിയവർ കുറ്റക്കാരാണെങ്കിൽ ഇത് പൂർത്തിയാക്കുന്ന സമയത്ത് എന്തിനു നിങ്ങൾ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു ഇതിനെ പൂർണ്ണമായും ഇത് പൂർത്തിയായിരിക്കുന്നത് കൃത്യതയോടെയാണെന്ന് എന്തിനു ഇവിടെ ഇടതുപക്ഷ സർക്കാർ പറഞ്ഞു എത്ര അമിതാവേശത്തിലാണ് ഇടതുപക്ഷ സർക്കാർ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഹൈക്കോടതി പോലും ഇതിന്റെ ഭാരപരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അതിന് സന്നദ്ധമാകാത്ത സർക്കാർ ഇപ്പോൾ ഇക്കാര്യത്തിൽ വിജിലൻസ് പോലും യഥാർത്ഥത്തിൽ ഒരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ചട്ടുകമാവുകയാണ് എന്ന് ആർക്കാണ് ബോധ്യമില്ലാത്തത് നിങ്ങൾ നോക്കൂ ഓരോ എംഎൽഎമാരെ ഞാൻ ഒരു കാര്യം ഇവിടെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഇവിടെ നിങ്ങളെ സല്യൂട്ട് അടിക്കുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ കൈകൾ കൊണ്ട് തന്നെ പിണറായി വിജയന്റെ കൈകളിൽ കയ്യാമം വെക്കുന്ന ഒരു കാലം വരുമെന്ന് നിങ്ങൾ കാത്തിരുന്നാൽ മതി ഇത് ഇത്തരത്തിലുള്ള ചില ഉത്തരേന്ത്യൻ തെരുവുകളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം നമ്മൾ കാണാറുള്ള ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ രീതിയാണ്
ഈ പകപോക്കൽ രീതി നിങ്ങളകപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ആഴമാണ്. കേസിന്റെ കോഴ്സാണ്. നിങ്ങൾക്ക് ദേശീയ അന്വേഷണ ഏജൻസി രാഷ്ട്രീയ പകപോക്കൽ തീർക്കുകയാണെന്ന് ആരോപണമില്ല. കേരളത്തിൽ ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും അതുണ്ടെങ്കിലും കേരളത്തിൽ അതില്ല. വിജിലൻസ് അന്വേഷണം നിങ്ങളിലേക്ക് നിങ്ങളുടെ മന്ത്രിമാരിലേക്ക് വരുമ്പോൾ മാത്രം അത് രാഷ്ട്രീയ പ്രേരിതമാകുന്നു. ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് കേട്ടോ നജീബേ. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ആരാണ് കേന്ദ്ര ഏജൻസികളെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്? മുഖ്യമന്ത്രിയല്ലേ? അദ്ദേഹമല്ല അതിന് മറുപടി പറയേണ്ടത്? ഞങ്ങളല്ലല്ലോ. കേന്ദ്ര ഏജൻസിയെ കുറിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായത്തിന് യാതൊരു വ്യത്യാസവും ഇപ്പോഴും ഇല്ല. ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് കേന്ദ്ര ഏജൻസിയെ കൊണ്ടുവന്ന് നിങ്ങൾ കരുതിയത് നിങ്ങൾ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിൽ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് നീങ്ങുമെന്നാണ്. എന്നാൽ ഇഡിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുരുക്കി മുറുകിപ്പോയപ്പോൾ ഗത്യന്തരമില്ലാതെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. അതിന് ഞങ്ങളെ കൂടി അറസ്റ്റ് ചെയ്ത് നിങ്ങളൊരു ഒരു സമീകരണം വരുത്തലാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ, ജനറലൈസ് ചെയ്യലാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ, ആ താല്പര്യം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ മുസ്ലിം ലീഗിനെതിരെ കൃത്യമായി നടത്തുന്ന ഈ കാര്യങ്ങളെ തീർച്ചയായും